കഴിഞ്ഞ ദിവസം ഹത്രാസ് ദളിത് വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടി കൂട്ട ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച വാൽമീകി വിഭാഗത്തിൽപ്പെട്ട 236 പേർ ബുദ്ധമതം സ്വീകരിച്ചിരുന്നു. ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് ജില്ലയിലെ കർഹേര ഗ്രാമത്തിലെ വാൽമീകി സമുദായങ്ങളായിരുന്നു ഹിന്ദുമതം ഉപേക്ഷിച്ച് ബുദ്ധമതം സ്വീകരിച്ചത്. എന്നാൽ ഇത് മതപരിവർത്തനം വീണ്ടും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. കർണാടകയിലെ ഉടുപ്പി ജില്ലയിൽ 50 ദളിത് സമുദായ അംഗങ്ങൾ ബുദ്ധമതം സ്വീകരിച്ചു. ഡോക്ടർ ബി ആർ അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ചതിന്റെ 64-ാമത് വാർഷിക ദിനത്തിലാണ് ഉടുപ്പിയിൽ 50 പേർ ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്തത്. മൈസൂരിൽ നിന്നെത്തിയ സുഗതപാല ബാൻതെഞ്ചിയാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. ഉടുപ്പി ജില്ലയിലെ ബുദ്ധ മഹാസഭയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ ദളിത് നേതാക്കളായ സുന്ദർ മാസ്റ്റർ ശ്യാംരാജ് പിർദി, നാരായണൻ മനു, ശേഖർ ഹെജ്മാടി എന്നിവർ പങ്കെടുത്തു. എത്ര പഠിച്ചാലും എന്ത് തൊഴിൽ ചെയ്താലും വിപ്ലവം കാണിച്ചാലും ഞങ്ങളെ എല്ലാവരും അവരെക്കാൾ താഴെയുള്ളവരായിട്ടാണ് പരിഗണിക്കുന്നത്. ഞങ്ങൾ മറ്റുള്ളവർക്ക് തുല്യരായ പൗരന്മാരല്ല എന്ന് ഞങ്ങൾക്ക് തന്നെ തോന്നലുണ്ടാകുന്നു. ഹത്രാസ് ബലാത്സംഗ കേസിന്റെ കാര്യമായാലും ദളിതർക്കെതിരെയുള്ള മറ്റ് കേസുകളിലായാലും ഞങ്ങൾ ഓരോ ദിവസവും ഓരോ ഇടത്തും വിവേചനം അനുഭവിക്കേണ്ടി വരുന്നു. ബുദ്ധിസ്റ്റ് സൊസൈറ്റി പ്രവർത്തകർ പറഞ്ഞു, കണ്ടില്ലേ, ദിനംതോറും ഹിന്ദുമതം ഉപേക്ഷിച്ച് അവർ മറ്റുള്ള മതങ്ങളിൽ ചേക്കേറുന്നു. ഇതിനൊക്കെ ഒരൊറ്റ കാരണമേ ഉള്ളൂ, അത് സംഘപരിവാറാണ്. അവർക്ക് ദളിതരോടുള്ള കാഴ്ചപ്പാടാണ്. യഥാർത്ഥത്തിൽ ആ കാഴ്ചപ്പാടാണ് മാറേണ്ടത്. എക്കാലത്തും സംഘപരിവാറിന്റെ കാൽക്കീഴിൽ കിടക്കാൻ ഒരു ദളിതനും തയ്യാറാവില്ല എന്നതിന്റെ തെളിവുകളാണ് ഇവയെല്ലാം. അതിനിയും സംഘപരിവാർ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇനിയും ഇത്തരം മതപരിവർത്തനങ്ങൾ ഇന്ത്യയിൽ നടന്നേക്കാം. ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് സംഘപരിവാർ എന്ന് വീമ്പിളക്കുമ്പോൾ പാവപ്പെട്ട ദളിതരുടെ കാര്യം നിങ്ങൾ മറക്കാൻ പാടില്ല. നിങ്ങളിപ്പോൾ ഭരിക്കുന്ന പദവി തന്നത് ഇതുപോലെയുള്ളവർ കൂടിയാണ്. ആര് എന്ത് പറഞ്ഞാലും തലകുമ്പിട്ട് മുട്ടുമടക്കി നിൽക്കുന്ന പഴയ ജനവിഭാഗങ്ങളല്ല ഇപ്പോൾ ഉള്ളത്. ഏവർക്കും ഒരേ സ്ഥാനമാണ് ഇന്ത്യയിൽ എന്ന് മനസ്സിലാക്കുന്നവരാണ്. അത് അധികാര ഹുമ്പുള്ള നിങ്ങളാണ് മനസ്സിലാക്കാത്തത്. ആ ചിന്ത ഇനിയെങ്കിലും നിങ്ങൾ മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് നല്ലത്.